ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതാ സൂപ്പർ ആയിട്ട് കടല് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങളിപ്പോ എവിടെയുള്ളത്? ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ കോവളത്താണ് കേട്ടോ. ഞങ്ങളിപ്പോ കോവളം വന്നിട്ട് ഞങ്ങളുടെ ബാക്കിലാണ് കോവളം ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങള്. ഒരു ബീച്ചിനോട് ചേർന്നുള്ള ഒരു ബീച്ചിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അടിപൊളി ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് കേട്ടോ. ഒരു ബീച്ച് റിസോർട്ട്. അപ്പൊ ഇന്ന് ഇവിടുത്തെ താമസവും അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ് ഹൗസിന്റെ പരിസരവും ബീച്ചും കാര്യങ്ങളും ഒക്കെ കാണാൻ നമ്മൾ ഇന്ന് കോവളത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് വന്നത്. ഇന്നലെ വൈകുന്നേരമാണ് ഞങ്ങൾ വന്നത്. ഇന്നലെ വൈകുന്നേരം വന്ന് ഇവിടെ ഒരു രാത്രി സ്റ്റേ ചെയ്ത വിശേഷങ്ങളും അതുപോലെ ഞങ്ങളുടെ റൂമും കാര്യങ്ങളും ഇവിടെ വരുന്നവർക്കെല്ലാം ഉപകാരപ്പെടും. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നല്ല ബീച്ചിനോട് ചേർന്നുള്ള ഒരു ബീച്ച് റിസോർട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം. അത് പരിചയപ്പെടുത്തും ചെയ്യണം, പിന്നെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങണം അല്ലേ. റെഡിയല്ലേ ഇപ്പോൾ? അപ്പോൾ നമുക്ക് ആദ്യം ഞങ്ങൾ ഇന്നലെ താമസിച്ച സ്ഥലം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. നിങ്ങളൊക്കെ ബീച്ച് ഇഷ്ടപ്പെടുന്നവർ അധികം വരുന്ന സ്ഥലമാണ് വർക്കലയും കോവളമൊക്കെ. അപ്പോൾ കോവളത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബീച്ച് ആസ്വദിച്ച് താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ അല്ലേ. അത് നമ്മൾ കാണിച്ചുതരാം. ഇവിടെ നിങ്ങൾക്ക് വരാനുള്ള വഴി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മുടെ കോവളം ലൈറ്റ് ഹൗസ് ആണ് അപ്പുറത്ത് കാണുന്നത്. അപ്പോൾ ലൈറ്റ് ഹൗസിനോട് ചേർന്ന് തന്നെയാണ്, ലൈറ്റ് ഹൗസിൻ്റെ എൻട്രൻസിലാണ് നമ്മളെ ഈ ഒരു ഹെവൻ ഓഫ് കോവളം എന്ന് പറഞ്ഞ ബീച്ച് റിസോർട്ട് ഉള്ളത്. നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴോട്ട് പോവുകയാണ്. താഴോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ കാണാം, ബീച്ച് കാണാം കേട്ടോ. ഇതേ നമ്മുടെ അടിപൊളി ബീച്ച്, നല്ല വെയിലൊക്കെ ഇങ്ങനെ കുതിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലെ കൂടെയാണ് നമ്മളെ പോകുന്ന വഴി എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ഗാർഡനിങ് ഏരിയ ഒക്കെ ഉണ്ട്. അതായത് ഈ നമുക്ക് എന്താ പറയുക, ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ അറേഞ്ച് ചെയ്യാം. നല്ല രീതിയിൽ ഗാർഡനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ കസേരയൊക്കെ ഇട്ട് രാവിലെ ഒരു ചായയൊക്കെ കടൽ നോക്കിക്കൊണ്ട് കുടിക്കാൻ പറ്റും അല്ലേ. അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനിലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്താണ് കടൽ. പിന്നെയെന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് താഴോട്ടൊക്കെ ഇറങ്ങി പോകാൻ പറ്റും. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ റിസോർട്ടുകാർക്ക് ഇവിടെ ഒരു പ്രൈവറ്റ് ബീച്ച് ഉണ്ടെന്നാണ് പറയാം. പക്ഷേ ഇപ്പം കണ്ടോ, ഇപ്പോൾ കടൽ ഇച്ചിരി കയറി ഇരിക്കുന്നുണ്ട്, വെള്ളം ഒരുപാടുണ്ട് കേട്ടോ. അല്ലായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ ഒരു ബീച്ച് ആയതായിരുന്നു, നമുക്ക് ഇറങ്ങിയൊക്കെ പോകാനൊക്കെ പറ്റിയതായിരുന്നു കേട്ടോ. ഒരു പ്രൈവറ്റ് ബീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങോട്ട് പോയാൽ വിഴിഞ്ഞു കേട്ടോ. അതാ ഇവിടെ നമുക്ക് ബോട്ടും കാര്യങ്ങളൊക്കെ പോകുന്നൊക്കെ കാണാം, മത്സ്യബന്ധന ബോട്ടൊക്കെ പോകുന്നതാണ്. ഇപ്പുറ സൈഡ് ലൈറ്റ് ഹൗസ് ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്ന റൂം ഇതാ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ. ഏറ്റവും ടോപ്പിൽ നല്ല വ്യൂ ആണ്, കിട്ടിലും വ്യൂ ആണ്. അത് ഞങ്ങൾ കാണിച്ചു തരാം. നമ്മളാദ്യം നമുക്ക് റൂമിലോട്ട് പോയാലെന്നാ, റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ. ആ ഇവിടേക്ക് ഇറങ്ങാം. ആദ്യമേക്ക് ഇവിടേക്ക് ഇറങ്ങാൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഇവിടേക്ക് ഇങ്ങനെ ഇറങ്ങി ചെന്ന് നമുക്കിതാ അങ്ങോട്ടൊക്കെ പോയിട്ട് അവിടേക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യാം. കടൽ തൊട്ടടുത്തെന്ന് വെച്ചാൽ തൊട്ടടുത്താണ്. അപ്പൊ കടലിന്റെ തിരമാലകളൊക്കെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അത് ഞാൻ നേരത്തെ മേളിൽ നിന്ന് കാണിച്ചില്ലേ, ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയർ ചെയ്യാം. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടായാലും അതായത് കപ്പിൾസ് ആയിട്ട് വന്നാലൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബീച്ച് ലവേഴ്സിന് ഏറ്റവും ഫേവറേറ്റ് ആയിരിക്കും കേട്ടോ. കാരണം ബീച്ച് ഇത്രയും അടുത്താണ് നമ്മൾ കിടക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ റൂം ഒന്ന് കാണിക്കണ്ടേ, നമ്മളെ റൂം ഒന്ന് കാണിച്ചത്. നമ്മളെ റൂം ഇതാ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം കേട്ടോ, ഞാൻ നേരത്തെ കാണിച്ചില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിനി റൂം കാണാം കേട്ടോ. നമ്മളിനി റൂം കാണാൻ പോവാണ്. നമ്മളിതാ ഇതാണ് കയറി ചെല്ലുമ്പോൾ ഒരു ഫുള്ള് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് കുറേ ചെടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇതാ ഇവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നമ്പറുകളൊക്കെ. അപ്പോൾ നമുക്ക് മേളോട്ട് പോകാം അല്ലേ. പോകുന്നതിന് മുമ്പുണ്ട് ഇവിടെ കുറേ ശംഖ് കൊണ്ടുള്ള കുറേ ആർട്ട് വർക്കുകൾ ഉണ്ട്, കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിസപ്ഷൻ എന്ന് പറയുന്നത്. മേളോട്ടോ ആ സ്റ്റെപ്പ് കയറി നമുക്ക് മേലെ പോയിട്ട് ആ കടലിൻ്റെ വ്യൂ ഒന്ന് കാണിക്കണം അല്ലേ. നമ്മളിതാ മേളോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് ചെടികളും അതുപോലെ തന്നെ നല്ല പെയിൻറ്റിങ് ഒക്കെ കാണാം കേട്ടോ. അതായത് ഇവിടെ ആയിട്ടുണ്ട് പെയിൻറ്റിങ്സ്. അപ്പോൾ അതെ ആദ്യം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ എല്ലായിടത്തും ഇവർ ചെടികൾ കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതൊരു പോസ്റ്റ് കാണിച്ച് കിട്ടും. നമുക്ക് ഇവിടെ അല്ലേ, നമ്മുടെ റൂമിലോട്ട് പോവാം അല്ലേ. നമ്മൾ താമസിച്ചത് മേളിലാണ്. ആ ഇവിടെ നോക്കിയാലും കാണാം, പക്ഷേ മുകളിൽ നിന്നുള്ള വ്യൂ എല്ലായിടത്തും വ്യൂ ഉണ്ട് കേട്ടോ. എല്ലാ റൂമിൽ നിന്നും വ്യൂ ഉണ്ട്. നമുക്ക് എന്തായാലും മുകളിലോട്ട് പോയിട്ട് ഇവിടെയും കാണാം കേട്ടോ പെയിൻറ്റിങ്. ഇവിടെയും പെയിൻറ്റിങ് കാണാം. അതേപോലെ ഉണ്ടോ ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് നല്ലപോലെ കടൽ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് നല്ല കടലൊക്കെ കാണാം. ഇനി നമുക്ക് നേരെ നമ്മുടെ റൂമിലോട്ട് പോകട്ടോ. ഇവിടെ നമ്മൾ താഴെ നിന്ന് ഗാർഡൻ ഏരിയ ഒക്കെ കാണാം കേട്ടോ. വാ. അപ്പോൾ നമ്മൾക്ക് റൂം തുറന്നിട്ട് ലൈക്ക് എടുത്തിട്ട്. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് അല്ലേ സാധനം പറയുന്നത്, ഇന്നലെ വൈകുന്നേരമാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ദിവസം താമസിച്ചിട്ടാണ് നമ്മൾ റൂമൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കയറുമ്പോൾ ഒരു വലിയ റൂമാണ് കേട്ടോ, അത്യാവശ്യം നല്ല വലിയ റൂമാണ്. അതുപോലെ റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്ക് നല്ല ബെഡൊക്കെ കാണാം. ഒരു ഫാമിലി കോട്ട് ബെഡാണ്. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടും ഒക്കെ വന്നാൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ ഇതേപോലെ തന്നെ
നമുക്ക് ഒരു പെയിന്റിംഗ് വെച്ചിട്ടുണ്ട് റൂമിൽ. എ സി റൂമാണ് കേട്ടോ, എ സി റൂമാണ്. പിന്നെ അതെ അതെ, അവിടെ നിന്ന് കാണാം അല്ലേ. അതെ, അതെ അതെ അതെ. അപ്പൊ ഇതാ കടലൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാം. പിന്നെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമാണ് അല്ലേ, വലിയ റൂമാണ്. ഇനി നമ്മൾ കട ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചാൽ ഇവിടെ നമുക്ക് കുറച്ച് ടേബിൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാത്റൂം ഒന്നും കാണിക്കണ്ടേ, നമ്മൾ ബാത്റൂം കാണിച്ചില്ലല്ലോ. ബാത്റൂം നമ്മൾ കയറുന്ന എൻട്രൻസ് തന്നെയാണ് ബാത്റൂം എന്ന് പറയുന്നത്. നമുക്ക് ബാത്റൂം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. അതിനകത്ത് ഹീറ്ററും കാര്യങ്ങളെല്ലാം ഉണ്ട്, ചൂടുവെള്ളമൊക്കെ ഞങ്ങൾക്ക് 24 hours അവൈലബിൾ ആണ് കേട്ടോ. ഹീറ്ററും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു ബാത്റൂം തന്നെയാണിത്. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബീച്ച് റിസോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചുതരാം കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു അപാര വ്യൂ ആണ് അല്ലേ. അതെ അതെ അതെ, കറക്റ്റ് കപ്പലേക്കുന്ന ഒരു ഫീൽ ആണ് കേട്ടോ. ഇത് ഏണ്ടോ, ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ, നമ്മൾ ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ നമുക്കിതാ സൂപ്പർ ആയിട്ട് കടല് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇതേ നമ്മൾ താഴെ നിന്നാണ് വീഡിയോ എടുത്തതാ, നല്ല കടലിന്റെ സൗണ്ടൊക്കെ കേട്ട് കിടന്നുറങ്ങാൻ പറ്റും. അപ്പുറത്ത് ലൈറ്റ് ഹൗസ് ഉണ്ടാകും, ഞാൻ കാണിച്ചിരുന്നു. ഇവിടെ നമുക്ക് ഇവിടെ കണ്ടോ രണ്ട് ചെയർ കൊടുത്തിട്ടുണ്ട്. ഈ ചെയറിൽ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും, ഇരുന്ന് ആസ്വദിക്കാം അല്ലേ. അതെ അതെ, അതൊക്കെ നമുക്ക് നല്ലപോലെ ആസ്വദിക്കാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് ലൈറ്റ് ഹൗസ് കാണിച്ചുതരാം കേട്ടോ. ലൈറ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ ഇതാണ്ടോ, ഞാൻ പറഞ്ഞില്ലേ തൊട്ട് ചേർന്നാണ്. നമ്മുടെ റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. വേഗം കിടക്കണം ലൈറ്റ് ഹൗസ്. അപ്പം കോവളം ലൈറ്റ് ഹൗസും കാണാം, ബീച്ചും കാണാം, ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അടിപൊളിയായിട്ട് രാവിലെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും. നല്ല വ്യൂ ആണ് കേട്ടോ, കടലിന് ഇത്രയും ഫേസ് ചെയ്ത് ഫ്രണ്ട് ഫേസ് ചെയ്താണ് നമ്മുടെ ഈ ഒരു റിസോർട്ട് ഉള്ളത്. ഇതുകൊണ്ടാണ് ഇതിൻ്റെ ഹെവൻ എന്ന് പറയുന്നത് അല്ലേ. ബീച്ച് ലവേഴ്സിൻ്റെ ഹെവൻ ആണ് കേട്ടോ. ബീച്ച് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ആ അല്ല, എല്ലായിടത്തും പോകാൻ എല്ലാ സൗകര്യമുണ്ട്. തൊട്ടടുത്ത് തന്നെയല്ലോ വിഴിഞ്ഞം ബീച്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ആസ്വദിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഇന്നലെ ഇവിടെ ഇരുന്നായിരുന്നു കേട്ടോ. രാത്രി നല്ല ഭംഗിയായിരുന്നു, രാത്രിയത്തെ കാഴ്ചകൾ അതിമനോഹരമാണ് കേട്ടോ. കണ്ടോ, നോക്കൂ കണ്ടോ, ഇതാണ് നമ്മൾ റിസോർട്ടിൽ നിന്ന് ബാക്കോട്ട് വന്നാലുള്ള അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കോവളം ലൈറ്റ് ഹൗസിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞു കേട്ടോ. 10 o'clock ഇത് ഓപ്പൺ ആവുന്നത്. നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് കയറുന്നില്ല, മുതിർന്നവർ 20 rupees എൻട്രൻസ് ചാർജ് അല്ലേ. അപ്പോൾ ഇതിലേക്ക് കൂടെ നമുക്ക് നടന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലോട്ട് എത്താൻ പറ്റും. അതേപോലെ തന്നെ നമ്മളിവിടെ താമസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് 1000 rupees ബഡ്ജറ്റിൽ താമസിക്കാം കേട്ടോ. 1000 rupees ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതേപോലെ നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ അതും അവർ അറേഞ്ച് ചെയ്തു തരും കേട്ടോ. എല്ലാം കൊണ്ട് അടിപൊളിയാണ്. ബീച്ച് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോട്ടാണ്. അവിടെ നിന്ന് ജസ്റ്റ് നമ്മൾ നടന്നാൽ തന്നെ നമുക്ക് ഇപ്പുറത്തെ ബീച്ചിലോട്ട് എത്താൻ പറ്റും കേട്ടോ, ലൈറ്റ് ഹൗസിൻ്റെ ഇപ്പുറത്തായിട്ട്. നമ്മൾ നടന്ന് ബീച്ചിൻ്റെ അടുത്തെത്തി, തൊട്ടപ്പുറം തന്നെയാണ്, അടുത്ത് തന്നെയാണ് ബീച്ച്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുറേ പർച്ചേസിംഗ് ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, കടകൾ ഇവിടെ ഈ ശംഖിൽ തീർത്തതും അല്ലേ. നീ ഇത് നോക്കിയാൽ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടിട്ട്. ഇട്ടോ, ഇത് വേണേൽ മേടിക്കാൻ വരണം, അത് കൊള്ളാം. പക്ഷെ വെയിറ്റ് ഇച്ചിരി കൂടുതലാന്ന് തോന്നുന്നില്ല. എന്തോ ശംഖിൻ്റെ ആണ്, ശംഖിൻ്റെ ഒരു രസമുണ്ട് ഇത് അല്ലേ. വേറെ നോക്കുന്ന അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് ഇതൊക്കെ 250 rupees ഇതിൻ്റെയൊക്കെ വില, 250 rupees 300 rupees അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മളിപ്പോൾ നോക്കി, ഇത് 110 rupees. അടിക്കടിക്ക് വെച്ചിരുന്ന ഒരു ബോളല്ലേ, കൊള്ളാലേ, നല്ല ഭംഗിയുണ്ട് വേണം കേട്ടോ. എത്ര പണിയുണ്ട് അറിയത്, വർക്ക് ഇല്ലല്ലോ, എനിക്കറിയത്തില്ല. ഉദാഹരണം എല്ലാത്തരം സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെ വന്നു ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. അതങ്ങനെയാണല്ലോ, നമ്മളിങ്ങനെ കുറേ നോക്കി വന്നിട്ട് ഒന്നും വാങ്ങിക്കത്തില്ല. ഇതേ നമ്മളിപ്പോൾ ബീച്ചിൻ്റെ സൈഡിലോട്ട് വന്നു, നല്ല രസമാണ് കേട്ടോ. ഇവിടെ നോക്കിയാലാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്, ഇതുകൊണ്ട് തെങ്ങിൻ്റെ ഇടയിലായിട്ടുണ്ട് കേട്ടോ, അവിടെ കാണാൻ പറ്റും. ഇതിലെ കൂടെ നടന്നു പോവാം. ഇവിടെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ താമസിക്കണമെങ്കിൽ നല്ല റേറ്റ് ആവും. പക്ഷേ ഞങ്ങൾ താമസിച്ചിടത്തല്ലേ, വലിയ ദൂരമൊന്നുമില്ല, അത് ജസ്റ്റ് ഒരു 150 meters ഉള്ളൂ നടക്കാൻ. നല്ല കറുത്ത മണലുള്ള ബീച്ചാണ് കേട്ടോ. നീ വന്നിട്ടുണ്ടോ ഇവിടെ കോവളത്ത്? ഇല്ലല്ലേ. ശംഖുമുഖം അത് വേറെ, കോവളം വേറെ, ശംഖുമുഖം വേറെ. അപ്പോൾ ഇവിടെ നല്ല മനോഹരമായ സ്ഥലമാണ്, നമ്മളൊരു ഗാന്ധിയുടെ
പ്രതിമയൊക്കെ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇതിലെ കൂടെ നടന്ന് അവിടെ എവിടെയെങ്കിലും ഹോട്ടൽ ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഇപ്പൊ ബീച്ചിൽ ആരും ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, അപ്പർ സൈഡ് ഇറങ്ങിയിട്ടുണ്ട് ആൾക്കാർ. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണുന്നത് അവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതിലിങ്ങനെ നടന്നു പോകാം കേട്ടോ, നല്ല രസമാണ് ഇതിലേക്ക് നടന്നു. ഞാൻ പണ്ട് വന്നിട്ടുണ്ട്, ഏതോ ഒരു വർഷം ഒരു ന്യൂ ഇയർ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഏത് വർഷമാണെന്ന് ഓർമ്മയില്ല. നമുക്ക് മീനൊന്നും വേണ്ട, ഞങ്ങൾ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ നോക്കിയത്. വലിയ മീനല്ലേ, അമ്മോ അത്യാവശ്യം വലിയ മീൻ. ഏത് മീനിത്? പല മീനത്, നമ്മളൊരിക്കൽ പൊരിച്ചടിച്ചിട്ടില്ലല്ലേ. പക്ഷെ അത് തൊലി ഉടുപ്പൂരി എന്നാണ്ട അതിന്റെ പേര്. അത് പാല മീനല്ല, ആ അത് ഉടുപ്പൂരി, ഇത് പാല മീൻ. ഇവിടെ വന്ന് കേട്ടോ റിസോർട്ടുകളിലൊക്കെ മീൻകാരൊക്കെ വന്ന് മീനൊക്കെ കൊണ്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. വലിയ വലിയ മീനുകളൊക്കെ അമ്മമാരൊക്കെ വന്ന് വിൽക്കുന്നുണ്ട്. നല്ല വൃത്തിയുണ്ട് കേട്ടോ ഇവിടെ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ആൾക്കാർ കുറവാന്ന് തോന്നുന്നല്ലേ. അങ്ങോട്ട് ഇപ്പം വിടുന്നില്ല കേട്ടോ ബീച്ചിന്റെ ആ സൈഡൊക്കെ ആൾക്കാർ. എന്നാലും കടലിൽ ഇച്ചിരി ശോഭ ആയതുകൊണ്ട്, കടലിൽ നല്ല തിര കൂടുതലായതുകൊണ്ട് ഇപ്പൊ കുളിക്കാനൊന്നും ഇറങ്ങുന്നില്ല ആരും. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കടലാണ് കേട്ടോ, നമുക്ക് പല പല ഡ്രസ്സുകൾ, ചാർലി ഡ്രസ്സൊക്കെ ഇല്ലേ, ചാർലി ഡ്രസ്സ് അങ്ങനത്തെ കുറെ ഡ്രസ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല മനോഹരമായ സ്ഥലമാണ്. അത് നമ്മളെ വർക്കലയിലൊക്കെ ഉള്ള പോലെ അതേ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഉണ്ടോ. അടിപൊളിയല്ലേ, നല്ല കളർ കേട്ടോ ഇന്നത്തെ ലൈറ്റിങ്, ക്യാമറയിൽ കാണാൻ നല്ല ഭംഗി തോന്നുന്നുണ്ട്. അടിപൊളിയല്ലേ, നല്ല സ്പേസ് അല്ലേ, നല്ല കടലൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു, അപ്പം ഞങ്ങളത് ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലിൽ വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ബൈ, അത് കസേര കിട്ടോ അങ്ങോട്ട് തരുന്നോ. ഇവിടെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കടലൊക്കെ കണ്ട് ഭക്ഷണം കഴിക്കട്ടെ. എന്താ ഉള്ളതെന്ന് നോക്കട്ടെ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളല്ലോ, നല്ല രസമുണ്ടല്ലേ. ഞങ്ങൾ പാലക്കാട് നിന്നാണ് കേട്ടോ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നത്. നമ്മൾ കുറച്ച് ദിവസം പാലക്കാട് ആയതുകൊണ്ട് ഞങ്ങൾ മീൻ എന്ന് പറഞ്ഞ സംഭവം വളരെ റെയറായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മീനാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. ഫിഷ് മസാലയും ചപ്പാത്തി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല ബീച്ച്, ഇങ്ങനെ ബീച്ചിനോട് ചേർന്നിരുന്ന് കഴിക്കാൻ പോകണം കേട്ടോ. ഓർഡർ ചെയ്തിട്ട് കുറേ നേരം ആയി, ഇതുവരെ വന്നില്ല, വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. അതേ ചപ്പാത്തി ഉണ്ട്, പിന്നെയെന്ന് പറഞ്ഞാൽ ഇതാണ് ഫിഷ് മസാല കേട്ടോ. ഫിഷ് മസാല എന്ന് പറഞ്ഞാൽ മീൻകറി അല്ലേ, മീൻകറി പോലെ ഉണ്ട്. ഇന്നലെ നീ ഒന്ന് നോക്കി, നല്ല കളറായിട്ടുണ്ട് കേട്ടോ, ഗാറ്റുണ്ട്. ചപ്പാത്തി എടുത്തോ. അപ്പോൾ ഞങ്ങൾ ചപ്പാത്തിയും ഫിഷ് മസാലയും കൂടെ കഴിക്കാൻ പോവാണേ. ഏത് മീനായിരിക്കും ഇത്? ചൂര ആവാനാണ് ചാൻസ് അല്ലേ. ആ നല്ല കളറായിട്ടുണ്ടല്ലോ, ചാറ കഴിച്ചോ. മീൻ കഴിച്ചിട്ട് കുറെ നാളായി, കുറെ അല്ല കുറച്ച് ദിവസമായി, എത്ര ഉള്ളു. ഇതേത് മീനാട്ടത്? നെയ്മീനാണ്. അപ്പതേ ഇത് നെമ്മീൻ എന്നാണ് പറഞ്ഞത്, നെമ്മീനാന്ന് തോന്നുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ട്, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നെമ്മീൻ തന്നെ കേട്ടോ. നല്ല നല്ല നെമ്മീൻ കറി, നല്ല കളറായിട്ടുള്ള കറി കേട്ടോ. കഴിച്ചില്ല, ഞാൻ കഴിച്ചില്ല, നീ കഴിച്ചു നോക്ക്, കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നീ ഉണ്ടാക്കുന്ന കറി എത്ര ഉള്ളവോ, നീ ഉണ്ടാക്കുന്നതിന് എത്ര പോരല്ലേ. ഫിഷ് മസാല എന്ന പേരേ ഉള്ളുന്നല്ലേ, ഫിഷ് മസാല എന്ന് പറഞ്ഞാണ് ഞാനും അങ്ങനെ കരുതിയത്. ഫിഷ് മസാല എന്ന് പറഞ്ഞപ്പോ ഒരു മസാല ടൈപ്പ് കരുതി, പക്ഷെ ഇത് ജസ്റ്റ് കറി തന്നെ കേട്ടോ. മസാല എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് പ്രത്യേകിച്ച് പറയാനൊക്കെ ഒന്നുമില്ല, ഫിഷ് കറി പോലെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് നമുക്ക് അഭിപ്രായം പറയാം കേട്ടോ. കടലെടുത്തായതുകൊണ്ട് നല്ല ഫ്രഷ് മീൻ കിട്ടും. കടലെടുത്താ വെച്ചാൽ അപ്പുറത്താണല്ലോ, വിഴിഞ്ഞത്താണല്ലോ ബോട്ടൊക്കെ വരുന്നത്. നല്ല ഇതൊരു പുളി ഉണ്ടല്ലോ, നല്ല പുളി ഇച്ചിരി കൂടുതലായിട്ട് തോന്നി, ബാക്കിയൊക്കെ ഓക്കെയാണ്. നല്ല പുളിയുണ്ട് അല്ലേ, അതുകൊണ്ടായിരിക്കും ഇവിടെ ഇച്ചിരി എരിവ് കുറച്ചിട്ട് ഒരു പുളി കൂടിയുണ്ട്. എനിക്ക് ആതിരയുടെ മീൻകറിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, കാരണം ആതിരയുടെ മീൻകറി നല്ല അത്യാവശ്യം നല്ല എരിവും പുളിയും എല്ലാം നല്ല കറക്റ്റായിരിക്കും കേട്ടോ. എന്തായാലും ഇത് നമുക്ക് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. നമ്മളിവിടുന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്, ബാറല്ല, ബാർ ഇപ്പുറത്തോട്ടാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഫുഡൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി കേട്ടോ. ആദ്യം ഇച്ചിരി പുളി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ നല്ലായിരുന്നു. പിന്നെ നെമ്മീൻ അല്ലേ, നെമ്മീൻ അടിപൊളി കേട്ടോ. നെമ്മീൻ നെമ്മീൻ അറിയാമായിരുന്നു, നെമ്മീനെ പറയേണ്ട ആവശ്യമില്ല. നെമ്മീൻ എന്ന് പറഞ്ഞ മീൻ എന്ത് ചെയ്താലും ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ. എന്തായാലും നമ്മൾ കഴിച്ചു. പിന്നെ റേറ്റ് അത് അറിയാമല്ലോ, ഇങ്ങനത്തെ ബീച്ച് ഏരിയ ആകുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. വെള്ളവും ചപ്പാത്തിയും
ഫിഷും എല്ലാം കൂടെ ചേർത്ത് 520 രൂപ ആയിട്ടോ രണ്ടുപേർക്ക്, ഒരാൾക്ക് 260 രൂപ. അതായത് മീനിന് 400 രൂപയാണ് വില കേട്ടോ. മീൻകറിക്ക്, മീൻകറി അറിയാമല്ലോ, ഫിഷ് മസാല, ഫിഷ് മസാലയ്ക്ക് 400 രൂപയാണ് വില. ഇവിടെയൊക്കെ നല്ലോണം ആൾക്കാരൊക്കെ ഇറങ്ങുന്ന ബീച്ചായിരുന്നു. ഇപ്പോൾ തിര കാരണം ഇവിടെ കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ ആരും വിടുന്നില്ല കേട്ടോ, ആരും അലോ ചെയ്യുന്നില്ല. കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇവിടുന്ന് കടലൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. എനിക്ക് ഭക്ഷണം കഴിച്ച് നല്ല ഒരു സംതൃപ്തിയായി. നിനക്കോ ഹാപ്പി അല്ലേ? അത് ബീച്ച് സൈഡൊക്കെ അങ്ങനെയാണ്, ബീച്ചിൻ്റെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാലേ അത് നമുക്കറിയില്ല. എന്നാലും നമുക്ക് ആ ഒരു ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബീച്ചിൻ്റെ ഇവിടെ തന്നെ ഉണ്ടോ, നടുക്കായിട്ട് ഒരു പാറയിൽ നമുക്ക് ഒരു ലൈറ്റ് ഹൗസ് പോലെ കാണാം. ലൈറ്റ് ഹൗസ് അല്ല, ഇവിടെ നമ്മുടെ ലൈഫ് ഗാർഡ് ഇല്ലേ, ലൈഫ് ഗാർഡിൻ്റെ അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അവരുടെ റെസ്റ്റ് റൂം അല്ലേ, അവർ സ്റ്റേ ചെയ്യുന്ന അവിടെയാണ് കണ്ടോ. അവരൊക്കെ അവിടെ നിൽപ്പുണ്ട്, അവരുള്ളതുകൊണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആ അവിടുത്തെ ഒരു വാച്ച് ടവർ. എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരുടനെ അവർക്ക് കാണാനും, ആ വെള്ളത്തിൽ ഇറങ്ങിയാലും ഒക്കെ പിടിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു വാച്ച് ടവറാണ് കേട്ടോ അത്. അവരവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആരെ അലോഡല്ല, നമുക്കിതിലേ കൂടെ ഇങ്ങനെ കടകളും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം, അത്രേ ഉള്ളൂ. ഇവിടെ അല്ല ഇതല്ല ലേഡീസിൻ്റെ ഡ്രസ്സുകളൊക്കെ കേട്ടോ. ആദ്യമൊക്കെ ഒരു ജംപ് സൂട്ട് ഉണ്ടോ നോക്കാൻ വേണ്ടി കയറിയാണ്. ഇത് നല്ല രസമാട്ടോ. നമ്മളെ ഇത് ഞങ്ങളന്ന് ഗോവയിൽ പോയപ്പോൾ മേടിച്ചായിരുന്നു. ഇങ്ങനത്തെ ഉണ്ടോ ജംപ് സൂട്ട്? പാൻറ് പോലത്തെ തരത്തില്ല, അത് ഭയങ്കര മോഡേൺ ആണല്ലേ. ആദ്യം ഉദ്ദേശിക്കുന്ന ജംപ് സൂട്ട് വേറെ, അതില്ല ഇത് വേണോ? അങ്ങനത്തെ നമുക്ക് ഇഷ്ടമല്ല കേട്ടോ. അവള് നല്ല നാട്ടുംപുറം നാടൻ കുട്ടിയാണ് അല്ലേ, മോഡൽ ഇഷ്ടമാണ് അല്ലേ. നമ്മൾ അവിടെ ഉണ്ടൊരെണ്ണം കണ്ടില്ലായിരുന്നോ? എനിക്കെന്തിനാ ജംപ് സൂട്ട്? ചാർലിയാ നോക്കാം, അവിടെ അപ്പുറത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ നോക്കാം കേട്ടോ. കോവളം വന്നിട്ട് ഒന്നും വാങ്ങിച്ചില്ലെന്ന് വേണ്ട, ഞാനോ അടിപൊളി ഒരു കണ്ണാടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആരൊക്കെ ചോദിച്ചാൽ പറഞ്ഞാൽ മതിയല്ലോ, കോവളത്തിന് വാങ്ങിച്ചതാണ്, 100 രൂപയ്ക്ക്. 100 രൂപ കേട്ടോ, നല്ല കണ്ണാടിയാണ്. എന്ന് വെച്ചാൽ ഇവിടെ നല്ല അത്യാവശ്യം വെയിലായതുകൊണ്ടേ ഇതൊക്കെ ഇടുമ്പോൾ ഒരു കണ്ണിന് ഒരു കുളിർമ കിട്ടും. ഉണ്ടോ അവിടെ ഉണ്ടോ ജംപ് സൂട്ട് തപ്പി നടക്കുക ഞങ്ങൾ? ഞങ്ങൾ കോവളത്തേക്ക് ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നിട്ട് ഇതാ വീണ്ടും ഇവിടെ തന്നെ വന്നു. ആതിരക്കൊരു കണ്ണാടിയൊക്കെ ഉണ്ട് കേട്ടോ, ഒന്ന് കാണിച്ചു നോക്കട്ടെ. കണ്ണാടിയൊക്കെ വെച്ച് ഞാൻ നോക്കട്ടെ, അടുത്ത വീട്ടിൽ കാണിക്കല്ലേ. ആതിരയൊക്കെ നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട്, ആ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ കോവളത്തേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒക്കെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഞങ്ങൾ നേരെ വിഴിഞ്ഞം പോർട്ടിൽ പോയിട്ട് ഇന്ന് ഇവിടുത്തെ ഫിഷിംഗ് വീഡിയോസ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഫിഷിംഗ് വീഡിയോസ് ആണ്. അപ്പോൾ കോവളത്ത് വന്നാൽ ഇവിടെ വരിക, എൻജോയ് ചെയ്യുക. കോവള അടിപൊളിയാണ് കേട്ടോ, നല്ല ബീച്ചും കാര്യങ്ങളൊക്കെയാണ്, അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഈ കടൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അടിപൊളി ഒരു പ്ലേസ് ആയിരുന്നു. എനിവേ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലെ വിശേഷങ്ങളാണ് കേട്ടോ. പോർട്ടല്ല, നമ്മൾ വിഴിഞ്ഞത്തെ മീൻ കൊണ്ടുവരുമല്ലോ, മീൻ വള്ളങ്ങൾ, ഹാർബർ, മീനൊക്കെ ഒരുപാട് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ കൊല്ലത്തെ പോർട്ടാണോ അല്ലെ, കൊല്ലത്തെ ഹാർബറാണോ, ഇവിടുത്തെ ഹാർബറാണോ കിട്ടില്ലെന്ന് നമുക്ക് കാണാം കേട്ടോ, അടുത്തവിടെ കാണാം. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.